കഴിഞ്ഞ ഒരു വർഷത്തെ വിലയിരുത്തൽ വെച്ച് ഞങ്ങളുടെ സർക്കാരിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും സഖാവേ? മാണിക്കം ചോദിച്ച് വന്നിരിക്കണം. ഞാൻ പാസ് മാർക്ക് ഒന്നും കൊടുക്കത്തില്ല. കാരണം സംസ്ഥാന മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ പിണറായി വിജയൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. അത് എന്റെ കാരണം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മളെല്ലാം ഓവർ പ്രതീക്ഷയാണ് പിണറായിക്ക് കെണിയായി വിട്ടു. ഓര് വന്ന സ്വിച്ചിട്ട പോലെ എല്ലാം ശരിയാവുമെന്ന് ഞമ്മളങ്ങ് നിരീക്ഷിച്ച് സർക്കാർ കണിഞ്ഞു. ഒന്നുമല്ല, പിണറായി സർക്കാരിന് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഇല്ലാതെ പോയതാണ് പ്രശ്നമായത്. നിസാരമായി പരിഹരിക്കാമായിരുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടാതെ വഷളായതിന് കാരണവും അതാ. നായനാരുടെ മകൻ കൃഷ്ണകുമാറും ഇത് തന്നെയാ പറഞ്ഞത്. പണ്ട് നായനാർ സൂചി കൊണ്ടെടുത്തത് ഇപ്പോഴുള്ളവർ തൂമ്പ കൊണ്ടെടുക്കുന്നു എന്നല്ലയോ അദ്ദേഹം പറഞ്ഞേ? അത് തന്നെയല്ലയോ അതിന് ശരിയും. ഇവര് പറയുന്ന പോലെ സൂചി കൊണ്ടെടുക്കണമെങ്കിൽ ജനം എന്തെന്താന്ന് നിരീക്കുവാന്ന് മുഖ്യമന്ത്രിക്ക് അറിയണ്ടപ്പാ. സഖാക്കന്മാരെ പോലും അടുപ്പിക്കാണ്ട് സെക്രട്ടേറിയറ്റിൽ അട്ടിപ്പേറിയിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എങ്ങനെയാന്നിപ്പാ ജനമനസ്സറിയലി. ഇനി എല്ലാം അറിയുന്ന ഉപദേഷ്ടാക്കന്മാരാണെങ്കിൽ ഓരോട് പേടിച്ചിട്ട് ഒരു അച്ചര മുണ്ടുകയും ചെയ്യില്ല. പിന്നെ എന്തെന്താ ചെയ്യലേ? പിണറായിക്ക് ജനഹിതം അറിയില്ല എന്ന് നിങ്ങളോടാരാ പറഞ്ഞേ? CPMന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് കേരളം എന്നുള്ള പിണറായിയുടെ ധാരണ മാറ്റിയാലേ കാര്യങ്ങൾ ശരിയാകൂ. പൊതുബോധത്തെ അഡ്രസ് ചെയ്യാൻ ഇങ്ങനെന്തിനാ മടിക്കുന്നേ? അതിന് നിങ്ങൾ വേറെ ആളെ നോക്ക്. പൊതുബോധം നിർമ്മിക്കുന്ന അരാഷ്ട്രീയവാദികളെ മുഖവിലേക്ക് എടുക്കാൻ ജീവൻ പോയാലും പിണറായി സഖാവ് തയ്യാറാവില്ല. അതിൻ്റെ പേരിൽ സർക്കാർ മൂട്ടിപ്പോയാലും അദ്ദേഹത്തിന് പരാതിയില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഇല്ലെങ്കിലേ പണി പാളും. ഇക്കാര്യത്തിൽ പിണറായി സഖാവ് കുഞ്ഞുഞ്ഞു സാറിന് ശിക്ഷപ്പെട്ടില്ലെങ്കിൽ എല്ലാം ശരിയാക്കിയാലും ഒന്നും ശരിയായില്ലെന്ന തോന്നലാവും ബാക്കിയാവുക. തിരുത്താൻ ഇനിയും 4 കൊല്ലം ബാക്കിയുണ്ട്. ചരട് പിടിക്കുന്നവൻ ചരതം നോക്കണം. Thank you.